അത് യഥാർത്ഥത്തിൽ മോക്ഷം ജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ജ്ഞാനാത് ഏവതു കൈവല്യം, ജ്ഞാനം എനിക്ക് കൈവരുമ്പോൾ, ഒരാചാര്യൻ എനിക്ക് ജ്ഞാനത്തെ പകർന്നു തരുമ്പോൾ, എൻ്റെ നാമവും എൻ്റെ രൂപവും എൻ്റെ ഭാവവും ഇല്ലാതാവുകയും അറിവായി ഞാൻ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നതോടെ ഞാൻ എന്നത് ഇല്ലാതാവുകയാണ്. ഇതാണ് അവിടുത്തെ ചർച്ച. അതതിലെല്ലാം നോക്കിയാൽ കാണാം, ആ രൂപം വെടിഞ്ഞ് സുന്ദരമായൊരു രൂപം, വിദ്യാധര രൂപം കൈക്കൊണ്ട്, എല്ലാത്തിനകത്തും പറയും വിദ്യാധരനായിത്തീർന്ന് പ്രശംസിക്കുന്നു കൃഷ്ണനെ രാമനെ. മഹിഷി മർദ്ദനനായ അയ്യപ്പനെ മഹിഷി മാഹിഷരൂപം വെടിഞ്ഞ് സുന്ദരിയായി സ്തുതിക്കുന്നു. ശരിയല്ല, അങ്ങനെയല്ലേ കഥ കേട്ടിരിക്കുന്നു? നമ്മളൊക്കെ കൊല്ലാൻ നടന്നു കഴിഞ്ഞാൽ ആയുധം കൊണ്ട് കൊന്നാൽ ഇങ്ങനെ രൂപമാറ്റമില്ല. അതുകൊണ്ട് അത് ഹിംസയും ഇത് വേറെയുമാണ്, ഇത് ജ്ഞാനമാണ് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴൊക്കെ ഓർത്തോണം, നിങ്ങളുടെ തലച്ചോറിനകത്ത് കയറി വെച്ചിരിക്കുന്ന, കോറിയിട്ടിരിക്കുന്ന രാമകൃഷ്ണന്മാരൊക്കെ പാരമ്പര്യ സിദ്ധമായ അറിവിലല്ലെങ്കിൽ സ്വാമി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരും കൊന്നില്ലേ എന്നകത്തുണ്ടെങ്കിലും ഇത്രയും പേരുടെ ഇടയെ വെച്ച് ചോദിക്കാവോ? എന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സിലായവനോട് വർത്തമാനം പറയുമ്പോൾ പോലും ഞാൻ അന്നേരം ചോദിച്ചില്ലെന്നേ ഉള്ളൂ. ഇതൊരമ്മ അടുക്കിരുന്ന ആളിനെ തോണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാര്യമായിട്ട് തോണ്ടിയിട്ട് പറഞ്ഞു. കാര്യമൊക്കെ ശരിയാ, കൃഷ്ണനും കൊന്നില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് പഠിക്കാൻ. അതിൽ കർമ്മം വിജയത്തിൽ അറിവുണ്ടാകുന്നില്ല, കർമ്മം പരാജയത്തിൽ അറിവ് ഉണ്ടാകുന്നില്ല. ഇന്നു മുതൽ അതുകൊണ്ട് കർമ്മവിജയങ്ങളിലും കർമ്മ പരാജയങ്ങളിലും ആർത്തുല്ലസിക്കുവാനും ദുഃഖിക്കുവാനുമല്ല പോകേണ്ടത്, അതിൻ്റെ ജയാപജയങ്ങൾക്കപ്പുറം അതിൻ്റെ കാരകത്വത്തെ അപഗ്രഥിച്ച് അതൊരറിവായി കോശ കോശാന്തരങ്ങളിൽ തീരുമെങ്കിൽ ജയവും പരാജയവും തുല്യമാണ്. ജയവും പരാജയവും ഒരുപോലെ ആനന്ദമാണ്, ജയവും പരാജയവും അറിവാണ്, ജയവും പരാജയവും ഏകാന്തമാണ്. ക്ലിയർ? ക്ലിയർ? വ്യാഖ്യാനൊന്നും വേണ്ട, അത്ര ക്ലിയർ ആയിട്ടാ. ഏത് കർമ്മജയം കഴിഞ്ഞാലും ആരെയും കൂട്ടരുത്. ഏകാന്തമായ അറിവിലേക്ക് പോകണം. ജയിപ്പിച്ച കാരകങ്ങളെ അപഗ്രഥിച്ച് മസ്തിഷ്കത്തിൽ പ്രതിഷ്ഠിക്കണം, നന്ദിപൂർവം സ്മരിക്കണം, അദൃഷ്ടത്തെ വണങ്ങണം. അത് പരമ്പരാർജിതമായ അറിവിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വ്യക്തി എന്നുള്ളതിൽ നിന്ന് പരമ്പരയായി മാറുന്നു. അതിൽ നിങ്ങൾക്ക് ലഭിച്ച അറിവ് നിങ്ങൾക്ക് വന്ന അവസരങ്ങളില്ലാത്തപ്പോൾ പോലും നിങ്ങളുടെ പരമ്പരയ്ക്കറിവായിത്തീരുന്നു. അവരെ പഠിപ്പിക്കാതെ, അവരാ പ്രതിസന്ധിയിൽപ്പെടാതെ, അവരാ മേന്മയിൽപ്പെടാതെ സദാ അവരുടെ കോശങ്ങളിൽ അത് അറിവായിരിക്കുമ്പോൾ സ്വച്ഛന്തമായി മുമ്പിലേക്ക് വരുന്ന ഒരു കർമ്മത്തിൽ പൂർവചിന്തകളും പഠനങ്ങളും ഇല്ലാതെ, മാനേജ്മെന്റ് സ്റ്റഡികളില്ലാതെ നേരിടാൻ കരുത്തുണ്ടാവുന്നു. അത് വിജയത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
എല്ലാം പഠിക്കാം. കർമ്മം നേർക്ക് നേരെ വരുമ്പോൾ പഠിച്ചതൊക്കെ ഓർക്കാനുള്ള തത്രപ്പാടും. ഇങ്ങനെ സ്റ്റെപ്പ് വെക്കണം, അങ്ങനെ സ്റ്റെപ്പ് വെക്കണം, അതൊക്കെ ഒരു സ്റ്റേജ് പ്രാക്ടീസിൽ കാണിക്കാം. മനസ്സിലായില്ല, കാര്യം മുമ്പിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പൊക്കെ വെച്ച് വരുമ്പോഴേക്ക് മറ്റവൻ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായില്ല, ഈ നിയമങ്ങളൊന്നും ഇല്ലാത്തവന്റെ കയ്യിൽ നിയമപൂർവം സ്റ്റെപ്പ് വെച്ച് വരുന്നവൻ വരുമ്പോഴേക്ക് തീരും. ശരിയല്ല, നിയമവും റഫറിയൊന്നുമില്ല ജീവിത പ്രശ്നത്തിൽ. റസലിംഗിൽ റഫറിയുണ്ട് ജയവും പരാജയവും തീരുമാനിക്കാൻ. മനസ്സിലായില്ല, കരാട്ടയിലും റഫറിയുണ്ട് ആരാ ജയിച്ചതെന്ന് കാണിക്കാൻ. റഫറി ഇല്ലാത്തൊരു ജീവിത രംഗത്ത് പെടുമ്പോൾ അവിടെ സ്റ്റെപ്പ് വെക്കുന്നത് തെറ്റിയാൽ തോൽവി നിശ്ചയിക്കും. ഇവിടെ തോൽവിയും പരാജയവും ജീവിത വിട്ടാണ്. അവിടെ സ്റ്റെപ്പ് വെച്ചാണോ ജയിച്ചെ, സ്റ്റെപ്പ് ഇല്ലാതെയാണോ ജയിച്ചെ, എറിഞ്ഞാണോ ജയിച്ചെ, മനസ്സിലായില്ല, പിടിയിട്ടില്ല. എക്കയ്ക്ക് പരമജീവിരചക്രം കിട്ടുന്നത് വെടിവെച്ച് കൊന്നിട്ടല്ല, തോക്കിന്റെ പാത്തിക്ക് അടിച്ചു കൊന്ന് അവസാനം കടിച്ചു കൊന്നിട്ടാ. ആൽബർട്ട് എക്ക കേട്ടിട്ടില്ല? ആൽബർട്ട് എക്കയെ കേട്ടിട്ടില്ല? ഇന്ത്യൻ പട്ടാളത്തില് പേരെടുത്ത ഒരു പട്ടാളക്കാരനാണ്. അവസാനം തോക്കിലൊന്നും ഉണ്ടായിരുന്നില്ല, അടിച്ചാ വന്ന്. പഠിച്ച നിയമത്തിനകത്തുള്ളതല്ല ഈ സാധനം. മനസ്സിലായില്ല, ലോകത്തെ പട്ടാള നിയമങ്ങൾക്ക് വിരുദ്ധമായി അടിച്ചു കൊന്നതിന് പാകിസ്ഥാൻ പെറ്റീഷൻ കൊടുക്കാനും പോയില്ല. ആൽബർട്ട് എക്കയെ കേട്ടിട്ടില്ല ഒരാളും. അപ്പൊ ജീവിത പ്രശ്നത്തിന് മുമ്പിലെത്തുമ്പോ അവിടെ തെറ്റുകളില്ലാതെ ആനന്ദപൂർവകമായി, എതിരാളിക്ക് നമുക്കും ആനന്ദപൂർവകമായി, ചുറ്റുപാടുകളെ ഒന്നും തകർക്കാതെ ഒന്ന് ചെയ്യാൻ കഴിയണം എങ്കിൽ അറിവിന്റെ സംക്ഷോഭമില്ലാത്ത അറിവിന്റെ, ഭൗതികേതരമായ അറിവിന്റെ, തത്വദർശനപരമായ അറിവിന്റെ ശാന്തി മസ്തിഷ്കത്തിലും കോശകോശാന്തരങ്ങളിലും നിറഞ്ഞു നിൽക്കണം. അല്ലാത്ത അറിവൊക്കെ നിഷ്പ്രയോജനങ്ങളാണ്.